പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് സജീവ അംഗങ്ങളുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖം വെളിയിൽ വരാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിരുന്നത്. എന്നാൽ എൻ ഇ എ രാജ്യമൊട്ടാകെ നടത്തിയ റെയ്ഡുകളിലൂടെ സത്യങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. ഇന്ത്യയിലുള്ളതിനേക്കാൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകർ ഗൾഫ് രാഷ്ട്രത്താണുള്ളതെന്നാണ് എൻ ഇ എ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അധികമുള്ളത് മലയാളികളാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സൗദി അറേബ്യ, യു എ ഇ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, ഇറാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രവാസികളായിരുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയാണ്. സ്വന്തമായി ഐഡികൾ ഉപയോഗിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരെ കലാപ ആഹ്വാനം നടത്തുകയാണ്. സോഷ്യൽ മീഡിയയിലുള്ള പോസ്റ്റുകളും ചില കമന്റുകളും ഇതിനുദാഹരണമാണ്. എന്നാൽ ഇക്കൂട്ടർ ഓർക്കേണ്ടത് ഒന്നു മാത്രം, ഈ ഭീകരവാദം തെളിഞ്ഞാൽ ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന സൗദി വധശിക്ഷയാണ് നൽകുക. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. സൗദിയിൽ IFF, ISF എന്നീ സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖങ്ങൾ. ഒമാനിൽ സോഷ്യൽ ഫോറം അഥവാ SF എന്നീ സംഘടനയുടെ മറവിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നത്. SF, ISF, WFS, WSKA എന്നീ സംഘടനകൾ വഴി മതമൗലികവാദ വൽക്കരണവും നടക്കുന്നു. ഇവിടെ പണം പിരിക്കുന്നത് അഷ്ഫാഖ് ചൈക്കിനാഗാദ് പവയിൽ ആണ്. തുർക്കിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വഴിയാണ് ഇവിടെ മതപ്രവർത്തനങ്ങൾ നടക്കുന്നത്. സവാഹത്തിൽ സേക്ക് യൂണിവേഴ്സിറ്റിയിൽ PhD പഠിക്കാൻ പോയ നൌഷാദ് വഴിയായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. കുവൈത്തിൽ ഇവിടെ കുവൈത്ത് ഇന്ത്യൻ സോഷ്യൽ ഫോറം അഥവാ KISF വഴിയാണ് പ്രവർത്തനം. പാകിസ്ഥാൻ, ശ്രീലങ്ക, മാലിദ്വീപ്, ബംഗ്ലാദേശ്, മൗറീഷ്യസ് എന്നിവിടങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് സജീവമാണ്. മൗറീഷ്യസിൽ നിന്നും അയച്ച പണമാണ് ഉത്തർപ്രദേശിൽ ഹത്രാസ് കൂട്ടബലാത്സംഗത്തിന്റെ പേരിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചതെന്ന് NIA പറയുന്നു. തടങ്കലിൽ കഴിയുന്ന PFI ഭാരവാഹികൾ അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റിനെ ഇന്ത്യയിലേക്ക് ഹവാല പണം കടത്തിക്കാൻ ഉപയോഗിച്ചു. അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റിലെ എല്ലാ ഹവാല ഇടപാടുകളുടെയും ഇന്ത്യയിലേക്ക് എത്തുന്ന അനധികൃത കൈമാറ്റത്തിന്റെയും താവളമാക്കിയെന്നും ED വ്യക്തമാക്കി. PFIക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നേരത്തെ അറസ്റ്റിലായ അബ്ദുൾ റസാഖ് BP ദർബാർ റെസ്റ്റോറന്റ് വഴി PFIയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഗൾഫിൽ ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും ശേഖരിച്ച പണവും ഇതിലുണ്ടായിരുന്നു. അബുദാബിയിലെ ദർബാർ റെസ്റ്റോറന്റ് കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ബന്ധുക്കളാണ് ഇത്തരത്തിലുള്ള പണം ഇന്ത്യയിൽ എത്തിക്കാൻ നേതൃത്വം നൽകിയത്. ഇയാൾ ഇപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായി ഏജൻസികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇയാൾ കുറ്റകൃത്യം നടത്തി അതിന്റെ കമ്മീഷൻ വരെ വാങ്ങിയെന്നും ED പറയുന്നു. സ്വന്തം മാതൃരാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അവർ കാണുന്ന സ്വപ്നം 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന സങ്കല്പമാണ്. അതേസമയം മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ നടക്കുന്ന ആശയവിനിമയങ്ങൾ അറബ് രാജ്യത്തെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇവ വിവർത്തനം ചെയ്ത് നൽകാൻ മറ്റുള്ള ഇന്ത്യൻ പ്രവാസികൾ ഭയം മൂലം തയ്യാറായതുമില്ല. എന്നാണ് ഭീകര പ്രവർത്തനങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്നാണ് NIA കണക്കുകൂട്ടൽ. NIA കുറുക്കുമുറുക്കുമ്പോൾ PFI നിലം തൊടുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.